question vaikam. A rectangular beam 200 mm deep and 300 mm wide is simply supported over a span of 8 meter. What uniformly distributed load per meter the beam may carry if the bending stress is known to exceed 120 newton per millimeter square? ഈ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് നമ്മുടെ ബീമിൻ്റെ സെക്ഷൻ പറയുന്നുണ്ട് എത്രയാണ്. ബീമിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡെപ്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, എത്രയാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, 200 mm ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 300 mm ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ബീ ഇതാണ് നമ്മുടെ ബീം എന്ന് പറയുന്നത്. അപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുമ്പോൾ രണ്ട് ഇൻസിലിൻ സപ്പോർട്ട് ഉണ്ട്, ഇതിൻ്റെ സെക്ഷനാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബീമിൻ്റെ സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ യു ഡി എല്ലും കൂടെ ഇങ്ങോട്ട് വരയ്ക്കാം. അത് ഡബ്ല്യു ന്യൂട്ടൺ പെർ മീറ്ററാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഡബ്ല്യു എത്ര ആണെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തും പറയുന്നുണ്ട് അല്ലേ, സ്പാൻ പറയുന്നുണ്ട്. സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ലെങ്ത് ആണ്, 8 meter ആണെന്നും പറയുന്നുണ്ട്. പിന്നെ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതായത് സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയാണ്, 120 newton per millimeter square എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് നിങ്ങളുടെ സൈഡിൽ ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടിരിക്കുക. കാര്യം നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും തെറ്റിപ്പോകാൻ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയിട്ട് എന്തെങ്കിലും ചെറിയൊരു മാർക്കെങ്കിലും അവിടെ വീഴാതിരിക്കില്ല. അപ്പോൾ നോക്കി, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മോളുസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, റേഡിയസ് ഓഫ് കർവേച്ചർ ഒന്നും നമുക്ക് അറിയത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ രണ്ട് ഇക്വേഷൻ, ഈ ഫസ്റ്റ് രണ്ട് ടേമും കൂടെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ എമ്മിൻ്റെ ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ് ഇതിൽ നിന്നും എമ്മിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും? സിഗ്മ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് എം ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഐ ബൈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഐ ബൈ ഈ വൈക്ക് പകരം വൈ മാക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഐ ബൈ വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, ഇസഡ് എന്ന് എഴുതാൻ പറ്റും. നമ്മൾ സെക്ഷൻ മോഡൽസിൻ്റെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രെസ്സിൻ്റെ വാല്യൂ, ഇത് മാക്സിമം ആകുമ്പോൾ വൈൻ്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, അതും മാക്സിമം ആകും. നമ്മൾ ഈ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി, നമ്മളിങ്ങനൊരു ഇക്വേഷനാക്കി മാറ്റി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് തുടങ്ങാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബ്ല്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡബ്ല്യൂവിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ ഇതിൽ നോക്കിക്കുകയും മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, 120 newton per millimeter square ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസഡിൻ്റെ വാല്യൂ, ഇപ്പോൾ ഇസഡിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇസഡിൻ്റെ ഇക്വേഷൻ, അതായത് റെക്റ്റാങ്കുലർ ബീമിൻ്റെ സെക്ഷൻ മോഡൽസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ബി എന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ, 300 ആണ്. അപ്പോൾ 300 ഇൻറ്റു അടുത്ത ഡി, ഡി എന്ന് പറയുന്നത് 200 ഇൻറ്റു 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6, അതായത് 2 × 10⁶ mm³ എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് യൂണിറ്റ് ചില ഒരേപോലെ ഇടാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മില്ലിമീറ്ററിലാക്കുക. അതുപോലെ തന്നെ കിലോനോട്ടിലൊക്കെയാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് നോട്ടനിലാക്കി ചെയ്യുക. ലോഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം നമുക്കിവിടെ ഇതിന് ഇസഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് ഈ ഇക്വേഷൻ നമുക്ക് അൺനോൺ ആയിട്ട് കിടക്കുന്നത് എന്താണ്, എമ്മിൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പം എം നമുക്ക് കണ്ടുപിടിക്കണം. എം എന്ന് വെച്ചാൽ എന്താണ്, മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പം മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോ? ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അതിന് പകരമാണ് നമുക്ക് ഇങ്ങനൊരു ബീമാണെന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നത്. അതായത് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എന്ത് ലോഡാണ്, യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം മിനിമമിൻ്റെ വരുന്ന സെൻറ്ററിലായിരിക്കും. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക എന്താണ്, ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ആണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യു ഡി എൽ വരുമ്പോൾ മിനിമമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അതിനെ അതുപോലെ തന്നെ ഇട്ടു. പിന്നെ എല്ലിൻ്റെ വാല്യൂ, എല്ലെന്ന് വെച്ചാൽ എത്രയാണ്, സ്പാൻ ആണ് അല്ലേ, അതായത് 8 meter ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 8 ഇട്ടു, അതായത് 8 സ്ക്വയർ
square divided by already equation ulla 8 appo namukku ee or 8 um 8 undu cancel aavu namukku kittunathu 8w nanu kittunathu appo ningalku ivide nokkiye adine unit endayirikkum momentum unit nu parayunnathu newton meter ilayirikkum varunathu newton ittu pinne ivide nammal koduthirikkuna 8 nu parayunnathu meter ilana alle appo namukku nammude unit nu parayunnathu 8w newton meter aanu pakshe njan parayittundayirunnu nammal eppozhum endeyanam meter nekka maati millimeter akke aakkanu nu parayittundayirunnu appo namukku endiyam ee 8w nu parayunnathine namukku millimeter aakki maattanam newton millimeter aakki maattanam appo meter ne millimeter aakki maattanengil endu cheyanam thandirikkina value nu nammal 1000 kondu multiply cheyyamadi appo namukku endu edam 8w into 10 raised to 3 newton millimeter എന്ന് കിട്ടും ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ ഈ ലെങ്ത്തിന്റെ വാല്യൂ ഇടുമ്പോൾ നിങ്ങൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്ററിൽ തന്നെ വേണം ഇടാനായിട്ട് അതായത് 8000 ഇടല്ല 8 എന്ന് മാത്രമേ ഇടാവൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ തന്നെ ചെയ്തിട്ട് 8w ന്യൂട്ടൺ മീറ്ററിനെ 8w ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആയിട്ട് ഇതുപോലെ മാറ്റാം അപ്പോൾ നമ്മളെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് ഇനി ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ m ന്റെ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 8w ഇൻടു 10 റൈസ് ടു 3 ആണ് is equal to sigma value 120 newton per millimeter square into z value 2 into 10 raised to 6 ആണ് ഇത് നമ്മൾ സോൾവ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ കൂട അൺനോൺ ആരാണ് w മാത്രമേ ഉള്ളൂ അപ്പോൾ w ന്റെ വാല്യൂ കിട്ടുന്നത് 30000 newton per meter എന്ന് കിട്ടും